വിശ്വമിശിഹായിക് സ്ഥിതി ആയിരിക്കട്ടെ ബാലാരൂപത സ്ഥാപിതമായതിൻ്റെ എഴുപത്തഞ്ചാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ രൂപതയിലെ ദൈവജനം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി ഉഹദാന എന്ന പേരിൽ ഒരു ക്വിസ് നടത്തുകയാണല്ലോ ഈ ക്വിസിന് പേരിട്ടിരിക്കുന്നത് ഒരു സൊറിയാനി പദമാണ് ഉഹുദാന ആ ഉഹുദാന എന്താണ് എന്നാണ് ആദ്യത്തെ ഈ ക്ലാസ്സിലൂടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഉഹുദാന എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ഓർമ്മ ആചരണം എന്നാണ് മെമ്മോറിയൽ സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിൽ ഒന്നാമത്തെ കൂതാശാക്രമത്തിൽ അതായത് മാർ അദ്ദായുടെയും മാർ മാറിയുടെയും പേരിലുള്ള കൂതാശക്രമത്തിൽ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഉഹ്ദാന എന്നത് നമ്മുടെ കർത്താവായ ഈശോ മിസ്ഹായുടെ പെസഹ രഹസ്യത്തിൻ്റെ അനുസ്മരണത്തെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ് ഒന്നാമത്തെ കുതാശക്രമത്തിൻ്റെ മൂന്നാം ഗഹാന്തയിൽ ഞങ്ങളുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ സ്മാരകമായ ഈ രഹസ്യം ഞങ്ങൾ അനുസ്മരിക്കുന്നു എന്ന് കാർമ്മികൻ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് സുറിയാനി മൂല മൂലത്തിൽ നൽകിയിരിക്കുന്ന പേര് ഇപ്രകാരമാണ് ഉഹുദാന ദ ദുർഖാനൻ റാസ ഹന ഗഹാന്തായിലും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഉഹുദാന ദ ദ മെസിഹാഗ് മിശിഹായുടെ ശരീരരക്തങ്ങളുടെ ഓർമ്മയാചരണം കർത്താവ് ഈശോമിസിഹായുടെ ശരീരരക്തങ്ങളെ അനുസ്മരിക്കുന്ന ശരീരരക്തങ്ങളുടെ സമർപ്പണം അനുസ്മരിക്കുന്ന കാര്യത്തെ കുറിച്ചാണല്ലോ നമ്മളിവിടെ പഠനവിഷയമാക്കുന്നത് അതുകൊണ്ടാണ് ഈ കിസിന് ഈ പേര് നൽകിയിരിക്കുന്നത് ഈശോമിശിഹായുടെ പീഡാസകനം കുരിശുമരണം ഉദ്ധാനം ഇവയാണല്ലോ പരിശുദ്ധ കുർബാനയിൽ നാം അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം ഈശോയുടെ മനുഷ്യാവതാരവും പര രഹസ്യ പരസ്യ ജീവിതങ്ങളും പിന്നീട് ഉദ്ധാന ശേഷമുള്ള സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും സഭയുടെ വളർച്ചയുമെല്ലാം നമ്മൾ ഈ ലിറ്റർജിയിൽ പരിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നുണ്ട് അതെല്ലാം ചേർന്നുള്ള പ്രസഹാരഹസ്യങ്ങൾ ഓർമ്മ ആചരണം ഇവിടെ നടത്തുന്നതുകൊണ്ട് ഉഹുദാന എന്ന പേരിൽ ഈ കിസ് നമ്മൾ നടത്തുകയാണ് മറ്റൊരു വാക്കുകൂടി നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ദുഖറാന എന്ന വാക്കാണ് അതിൻ്റെ അർത്ഥം ഓർമ്മ എന്ന് തന്നെയാണ് മനുഷ്യരായ വ്യക്തികളുടെ ഓർമ്മയ്ക്കാണ് ദുഖറാന എന്ന വാക്ക് സുറിയാനിയിൽ ഉപയോഗിക്കുന്നത് സാധാരണ മനുഷ്യരായ നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മ ആചരണത്തെപ്പറ്റി പറയുന്നതിനും ദുഖറാന എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് വിശുദ്ധരായ മനുഷ്യർ മാർത്തോമാ സ്ലീഹ ഉൾപ്പെടെയുള്ള സഭയിലെ വിശുദ്ധന്മാർ സ്ലീഹന്മാർ ഇവരുടെ എല്ലാം ഓർമ്മയാചരണത്തിനും ദുഖറാന എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സഭയുടെ പിതാവായ മാർത്തോമാ സ്ലീഹായ ദുഖറാന തിരുന്നാൾ ജൂലൈ മാസം മൂന്നാം തീയതി നമ്മൾ കൊണ്ടാടാറുണ്ടല്ലോ ആ ദുഖറാന അത് ഓർമ്മ തന്നെയാണ് അത് മനുഷ്യരുടെ ഓർമ്മയും ഉഹുദാന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഓർമ്മയുമാണ് ദൈവീക രഹസ്യങ്ങളുടെ ഓർമ്മയാചരണമാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ട് പരിശുദ്ധ കുർബാനയെപ്പറ്റിയുള്ള ഈ പഠനത്തിന് ഈ ക്വിസ് പ്രോഗ്രാമിന് നമ്മൾ ഉഹുദാന എന്ന പേര് വിളിക്കുകയാണ് ഈ ഉഹ്ദാന ക്വിസിലൂടെ പരിശുദ്ധ കുർബാനയെപ്പറ്റി മനസ്സിലാക്കുവാൻ ആഴത്തിൽ മനസ്സിലാക്കുവാൻ കുർബാന അനുഭവവേദ്യമാക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ